ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫോ ഫോർ ലൈഫ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ചെറുതേനീച്ച കോളനി എങ്ങനെ നമുക്കത് പിരിച്ച് ഒരു കൂടും കൂടി ഇതിൽ നിന്ന് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ കൂടിൽ നമുക്ക് അത്യാവശ്യത്തിന് സ്ട്രെങ്ത് ആയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കൂട് പിരിച്ച് നമുക്ക് വേറൊരു കൂട് കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഈ കൂട് പിരിക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കും. നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പരമാവധി ഇൻഫർമേഷൻസ് ചെറുതേനീച്ച കൂട് പിരിക്കുന്നതിൻ്റെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് തേനീച്ചകളെ കളക്ട് ചെയ്യാനുള്ള ഒരു കുപ്പി നമ്മളിതുപോലെ മുറിച്ചെടുക്കണം. ഇങ്ങനെയുള്ളൊരു കുപ്പിയുടെ അടിഭാഗം നമ്മൾ മുറിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മളൊരു തുണി വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് അവർക്ക് ചൂടൊന്നും വരില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കുപ്പി നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കിയെടുക്കണം. ഇനി നമ്മളിതിൻ്റെ പുറകിൽ ഒരു തുണി വെച്ചിട്ട് കെട്ടും. നമ്മളിത് നേരത്തെ കട്ട് ചെയ്ത കുപ്പിയുടെ അവിടെ കട്ട് ചെയ്ത പോർഷനിൽ നമ്മൾ ഒരു തുണി വെച്ചിട്ട് നമ്മളിതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈച്ചകളെ കയറ്റാം. അപ്പോൾ നമുക്കിനി കൂടിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് ഈച്ചകളതിലേക്ക് കയറ്റാം. ഇത് നമ്മൾ നേരത്തെ മുൻപേ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ നമ്മൾ കാണിച്ച ബോക്സാണിത്. ഇത് ഏകദേശം ഒരു വർഷത്തിനും ഇതായിട്ട് നമ്മളിത് സെറ്റായിട്ടിരിക്കുന്ന ഒരു ബോക്സാണ്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തുനിന്നാണ് നമുക്കിതിനെ കൂട് പിരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തേക്ക് ഈ ഒരു എൻട്രൻസിൽ ഈ ബോട്ടിൽ വെച്ചിട്ട് നമുക്കിത് തട്ടി കൊടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തു നിന്നുള്ള പുറത്തേക്ക് ഈ പെട്ടെന്ന് ആക്രമിക്കാൻ വരുന്ന ഈച്ചകളെ എല്ലാത്തിനെയും നമുക്ക് ഈ കുപ്പിയുടെ അകത്ത് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കളക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കഴിയുമ്പോൾ കൂട് പിരിച്ച് കഴിയുമ്പോൾ നമുക്ക് അവരെ അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ അവർ വീണ്ടും കൂടിൽ വന്ന് കയറിക്കോളും. പിന്നെ ഇത് നമ്മൾ ചെയ്യേണ്ടത് ഏകദേശം ഒരു രാവിലെ ഒരു 11 മണി തൊട്ട് 1 മണി 2 മണി വരെയൊക്കെയുള്ള സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊക്കെ ഏറെ ഈ തേൻ കളക്ട് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് അവരുടെ ഒന്നും അധികം ശല്യമില്ലാതെ നമുക്ക് ഇതിൻ്റെ നമ്മുടെ സെറ്റ് പിരിക്കുന്ന അല്ലെങ്കിൽ കൂട് പിരിക്കുന്ന ഒരു പരിപാടി നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്തുള്ള ഈച്ചകളെ നമുക്ക് കുപ്പിയിലേക്ക് ആക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടിൻ്റെ അകത്തുള്ള ഈച്ചകളെ ഇങ്ങനെ ഈ കൂട് ഇതിൻ്റെ എൻട്രൻസ് ഉണ്ടല്ലോ അതിൽ നമ്മളങ്ങനെ വെച്ചിട്ട് സൈഡിലോ അങ്ങനെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈച്ചകളെല്ലാതും പുറത്തോട്ട് ഈ കുപ്പിയിലോട്ട് വരും. നന്നായിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. കുറച്ച് നേരം ഒന്ന് തട്ടി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് പുറത്തേക്ക് പോകാറായിട്ട് അല്ലെങ്കിൽ തേൻ കളക്ട് ചെയ്യാതെ നിൽക്കുന്നവർ അങ്ങനെയുള്ളവരൊക്കെ പുറത്തേക്ക് വന്നോളും. അവർ ഈ ഇതിൻ്റെ അകത്ത് വന്ന് ഇത് കഴിഞ്ഞാൽ നമ്മുടെ മേത്തേക്ക് ഇവർ വന്ന് മുടിയിലും ഒന്നും പറ്റി പിടിച്ചിരിക്കില്ല. ഇതിൻ്റെ അകത്തായി കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ട് നമ്മുടെ പണികൾ ചെയ്യാൻ സാധിക്കും. ഏകദേശം ഈച്ചകളെല്ലാം നമ്മുടെ കുപ്പിയിലേക്ക് ആയി കഴിഞ്ഞു. നമ്മൾ ഇതിങ്ങനെ തട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളൊരു സൈഡിലേക്ക് മാറി നിന്നിട്ട് വേണം തട്ടാൻ. അപ്പോൾ അവർ നേരെ ഇതിൻ്റെ അകത്തേക്ക് കയറിക്കോളും, അല്ലെങ്കിൽ അവർ ആ കൂടിൻ്റെ അവിടെ അങ്ങനെ നിൽക്കും, പുറത്തേക്ക് വരില്ല. നല്ലോണം നല്ലപോലെ തന്നെ തട്ടി കൊടുക്കുക. അപ്പോൾ ഒരുവിധം പുറത്തേക്ക് വരാവുന്നതെല്ലാവരും പുറത്തേക്ക് തന്നെ എത്തും. അപ്പോൾ നമുക്ക് എല്ലാവരും ഈ കുപ്പിയിൽ പിടിക്കാൻ പറ്റും.
ഏകദേശം എല്ലാവരെയും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മോടി വെച്ചിട്ട് അടച്ചു വയ്ക്കുക. നിങ്ങൾക്ക് കാണാം, കണ്ടോ, ഒരു കൊപ്പി നടത്തി എല്ലാവരും ഇതിൻ്റെ അകത്തായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് കുറച്ച് തണലുള്ള സ്ഥലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമുക്കിത് കഴിയുമ്പോൾ, കൂട് സെറ്റ് പിരിച്ച് കഴിയുമ്പോൾ നമുക്കിവരെ തിരിച്ച് കൂട്ടിലേക്ക് വിടാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ കൂടിൻ്റെ പണികളിലേക്ക് കടക്കാം. നമുക്കിനി ഇതിൻ്റെ ഇതൊന്ന് തുറക്കാം. ഇത് രണ്ട് പാളികളായിട്ടുള്ള ഒരു കൂടാണ്. നമുക്കിതിൻ്റെ ഈ സ്റ്റിക്കറൊന്ന് തുറന്നു കൊടുക്കാം. നമുക്കിത് വേർപ്പെടുത്തിയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാതും ഇവർ മെഴുക് വെച്ചിട്ട് സീൽ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. നമുക്കത് പതുക്കെ ഒന്ന് വിടർത്തിയെടുക്കാം. അത് നമുക്കിനി ഇതിൻ്റെ കൂട് നമുക്ക് തുറക്കാം. നമ്മളത് വിടിയിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കൂടിൻ്റെ ഉള്ളിൽ നമുക്ക് മുട്ടകളാണ് അവരുടെ മുകളിൽ. ഇത് മുട്ടകളാണ്. ഇത് തേനും ഇത് തേനാണ്. ഇത് അവരുടെ പൂമ്പൊടിയും ഒക്കെ വെച്ചിട്ടുള്ളതാണ്. ഇതാണ് തേനായിട്ടുള്ളത്. തേൻ അധികം ഉണ്ടാവില്ല, കാരണം ഇപ്പോൾ തേൻ്റെ സമയമല്ലാത്തത് കൊണ്ട് തേൻ കുറവാണ്. പൂമ്പൊടിയുണ്ട്, പിന്നെ മുട്ടകളുണ്ട്. നമുക്കപ്പോൾ ഇതിൽ നിന്നാണ് സെറ്റ് പിരിക്കേണ്ടത്. അപ്പോൾ നമുക്കിതിൽ നോക്കിക്കഴിഞ്ഞാൽ റാണീച്ച ഉണ്ടോ എന്ന് കാണാൻ പറ്റും. റാണീച്ച ഇതിൽ നടക്കുന്നുണ്ടായിരിക്കും. നമുക്കിതിൽ നിന്ന് കുറച്ച് മുട്ടകൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മുടെ പുതിയ കൂട്ടിലേക്ക് വെക്കണം. നമ്മൾ പുതിയ കൂടിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഈ ഒരു ചട്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്നാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മുട്ടകൾ പൊട്ടാതെ എടുക്കണം. നമുക്കിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മുട്ടകൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഈർക്കിൽ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് പൊട്ടാതെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് റാണി തേനീച്ചകളും വിരിഞ്ഞിറങ്ങുന്ന കുട്ടികളൊക്കെ ഉണ്ട്. നമുക്ക് പതുക്കെ ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് കുറച്ചതിൽ നിന്ന് പൂമ്പൊടി നമുക്ക് കുറച്ച് അതിലേക്ക് എടുത്ത് വയ്ക്കണം. അത് പൂമ്പൊടിയാണ്. പൂമ്പൊടി നമുക്ക് കുറച്ച് എടുത്ത് വയ്ക്കാം. കുറച്ച് തേനും കുറച്ച് പൂമ്പൊടിയും നമുക്ക് അരിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ ഉണ്ടാവില്ല.
തേനാണ്. നമ്മളിപ്പോൾ തേൻ എടുക്കുന്നില്ല, കുറച്ച് തേൻ നമുക്ക് ഇവരുടെ കൂട്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി ഇത് അടച്ച് വെക്കാം. മുട്ടയും അതുപോലെ അവരുടെ ഈച്ചകളെയും ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഉള്ളവരെ ഇനി അധികം നമ്മൾ ഡിസ്റ്റർബ് ചെയ്യേണ്ട. നമുക്കിത് അടച്ച് വെക്കാം. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗമായിരുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗം അതുപോലെ തന്നെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് അങ്ങനെ കൂട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴയ കൂട് പഴയതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മളിനി അതിൻ്റെ പുറത്തൊരു സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട് വീണ്ടും പഴയ പോലെയായി. പിന്നെ നമുക്ക് ഈ നമ്മൾ പുതിയതായിട്ട് വെക്കാൻ പോകുന്ന കൂടിൻ്റെ അകത്ത് നമ്മൾ മുട്ട വെച്ചിട്ടുണ്ട്, അതുപോലെ തേനുണ്ട്, കുറച്ച് പൂമ്പൊടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെച്ച് കഴിഞ്ഞാൽ അവരിതിൻ്റെ അകത്തുനിന്ന് പുതിയൊരു കോളനി ഡെവലപ്പ് ചെയ്തെടുത്തോളും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഇതിനെ നമുക്കൊരു കവർ അല്ലെങ്കിൽ തുണിയൊരു കവർ വെച്ചിട്ട് നമുക്കിത് പുറത്ത് നമുക്ക് അടച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഒരു ഹോൾ നമ്മളിതിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ ഇവർക്ക് കൂടെ ഈ പുറത്തേക്ക് പോകാനൊക്കെ ഇവർക്ക് സാധിക്കും. അപ്പോൾ നമുക്കിത് ഇനി അടുത്തത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ആ നേരത്തെ വെച്ച മുട്ടയും അതുപോലെ പൂമ്പൊടിയൊക്കെ വെച്ചിട്ട് നമ്മളൊരു ടോപ്പ് ഒരു ചട്ടയൊക്കെ വെച്ച് ഒരു കവർ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ടൈറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിനി ഇവർക്ക് ഇതിൻ്റെ കൂടിലേക്ക് വരുന്നതിന് ഈ ദ്വാരത്തിൻ്റെ അവിടെ നമുക്ക് കുറച്ച് ടാൻ്റെ മെഴുക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഇവിടെയാണ് അതിൻ്റെ എൻട്രൻസ് എന്ന് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തേൻ്റെ ആ ഒരു മെഴുകുണ്ടല്ലോ അത് നമുക്കിതിൻ്റെ ഈ ഹോളിൻ്റെ അവിടെ ജസ്റ്റ് ചുറ്റുമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന കൂടുണ്ടല്ലോ കൂടിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മൾ ഇത് വെക്കുകയാണ്. ഇതിൻ്റെ എൻട്രൻസ് ഇവിടെയാണ്. അപ്പോൾ അതേ സൈഡിലേക്ക് തന്നെ ആയിട്ട് അതിൻ്റെ അടുത്ത് നമ്മളിതിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്കിതിൻ്റെ നമ്മൾ നേരത്തെ പിടിച്ചു വെച്ചിരിക്കുന്ന തേനീച്ചകളെ നമുക്കതിൻ്റെ കൂട്ടിലേക്ക് അവരുടെ അടുത്തേക്ക് ഇറക്കി വിടാം, അഴിച്ചു വിടാൻ പോവുകയാണ്. നമുക്കിത് പതുക്കെ ഇതിങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പതിയെ പുറത്തേക്ക് വന്ന് കൂട്ടിലേക്ക് ഇറങ്ങി കയറിക്കോളും. ഇത് നമ്മൾ ചെയ്യുന്നത് ഏകദേശം നമ്മളൊരു ഇങ്ങനെ രണ്ട് കൂടുകൾ അടുത്തടുത്തായിട്ട് വെച്ച് കഴിഞ്ഞാൽ അവർ ഇന്ന് തന്നെ രണ്ട് കൂടുകളിലേക്കും ഈച്ചകൾ കയറും. അതുപോലെ റാണി തേനീച്ച അതിൻ്റെ അകത്തുള്ളത് കൊണ്ട് മെയിൻ കൂടിന് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ കൂടിൽ നമ്മൾ റാണിയുടെ മുട്ടയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ രണ്ടിലും രണ്ട് കോളനി ആയിട്ടത് വന്നോളും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കൂട് പിരിക്കുന്നത്. ഇതൊരു നവംബർ തൊട്ട് ഡിസംബർ നവംബർ ഒക്ടോബർ നവംബർ ഡിസംബർ സമയങ്ങളിലാണ് കൂട് പിരിക്കുന്നതിന് പറ്റിയ സമയം. അപ്പോൾ അങ്ങനെ കൂട് പിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓരോ കൂടിൽ നിന്നും നമുക്ക് കുറച്ച് തേനൊക്കെ കിട്ടും.
അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ആ ആദ്യത്തെ കൂടിനെ നടുവിലുള്ള ഒരു പാർട്ടീഷനിൽ നടുവിലുള്ള ഇവിടെയായിട്ട് നമ്മളിനി ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂട് സെറ്റായി. അപ്പോൾ ഇനി വൈകുന്നേരം ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ നമ്മൾ പുതിയതായി സെറ്റ് ചെയ്തിട്ടുള്ള ഈ കൂട് നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ മാറ്റി വേറെ എവിടെയെങ്കിലും കൊണ്ട് വെക്കണമെങ്കിൽ വെക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു കൂട് പിരിച്ച് സെറ്റ് ചെയ്തിട്ട് ഒരു ദിവസം ഒരു രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് മാറ്റി സ്ഥാപിച്ച് അത് നല്ലൊരു വർക്കിംഗ് ആയിട്ടുള്ള ഒരു കൂടാക്കി മാറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ചെറുതേനീച്ച കൃഷിയെ സ്നേഹിക്കുന്നവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്.